തന്നെയാണ് ഞാൻ സ്കൂൾ ട്രിപ്പൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ സ്കൂളിൽ പോയത് ഇതിൽ തന്നെയാണ്. പിന്നെ വണ്ടിക്കകത്തുള്ളൊരു ഭ്രാന്തമുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഇന്നും ഒരു വെറൈറ്റി ഒരു വീഡിയോ ഇടാൻ വന്നിട്ടുണ്ട്. 20 വയസ്സായ ഒരു പയ്യൻ്റെ ഒരു മാമൻ്റെ ഇടുന്ന വണ്ടി. മാമൻ മരിച്ചപ്പോൾ അത് വേറെ വെളിയിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പയ്യൻ മേടിച്ചു. ഒരു 2-3 ദിവസം കൊണ്ട് ആ വണ്ടി ഒന്ന് ഓടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ചേട്ടനെ സഹായിച്ച് ആ വണ്ടി ഓടിക്കാൻ പഠിച്ചു. ഇപ്പോൾ ആ വണ്ടി കൊണ്ടു നടക്കുന്നത് 20 വയസ്സായ ഒരു വണ്ടിപ്രാന്തനാണ്. ആ വണ്ടിപ്രാന്തൻ്റെ ഒരു വെറൈറ്റി വണ്ടി. നമ്മൾ ഈ വണ്ടി പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മളെ ചാനലിൽ കുറേ ചെറിയ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. 19 സീറ്ററും 13 സീറ്ററും 12 സീറ്ററൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അപ്ഡേഷൻ കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ്. ഫ്രണ്ടിൽ സെഡോണും സെഡ് ബി കെയൊക്കെ വെട്ടി മാറ്റിയും അകത്ത് അപ്ഡേഷൻ എല്ലാം കിട്ടിലായിട്ട് സെറ്റുവർക്ക് ചെയ്ത വണ്ടികളാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറേ കമൻറ്റ് വന്നു ഈ വണ്ടികളൊക്കെ നേരത്തെ. ഇപ്പോൾ മഹീന്ദ്ര കറക്റ്റ് ടൂറിസ്റ്റ് അല്ലെങ്കിൽ മഹീന്ദ്ര കോസ്മോ ഇത് അപ്ഡേഷനൊക്കെ മുമ്പ് എങ്ങനെയാണ് കമ്പനിയിൽ നിന്ന് ഇറങ്ങി വരുന്നതെന്ന് കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ഉത്തരം ഇതാ ഇങ്ങനെയാണ്. മഹീന്ദ്ര ടൂറിസ്റ്റർ കറക്റ്റ് ആ ഈ ഒരു അപ്ഡേഷൻസൊക്കെ മുമ്പ് പയ്യന്മാർ വണ്ടിപ്രാന്തന്മാർ ഫ്രണ്ടും ഒക്കെ വെട്ടി മാറുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ഒരു വണ്ടിയാണ് അപ്ഡേഷൻസ് ചെയ്യുമ്പോൾ വണ്ടി ഫ്രണ്ട് മാറ്റി സെഡ് ബാഗേയും സെഡോണും ബി എം ആറും ആ ഒരു മോഡലെല്ലാം ആക്കുന്നത് ഈ ഒരു മോഡലിൽ വണ്ടിയാണ്. ഒരുപാട് കമൻറ്റ് വന്നത് ഒരു സെക്ഷനിലൊന്നാണ് ഈ ഒരു സംഭവം. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് നമ്മളെ തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയ്ക്ക് അടുത്തുള്ള നമ്മുടെ റോഹിണി ട്രാവൽസിൻ്റെ 20 വയസ്സുള്ള വണ്ടിപ്രാന്തം കൊണ്ടു നടക്കുന്ന ഈ ഒരു കൊച്ചു പ്രസ്ഥാനത്തിൻ്റെ ഒരു കുറച്ച് കുറച്ച് ചെറിയ വിശേഷങ്ങളാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓ മച്ചാന്മാരെ, എല്ലാവർക്കും മോഗ്ര വ്ളോഗേഴ്സിൻ്റെ ഒരു കിടിലം വീഡിയോയിലേക്ക് ഒരു അടിപൊളി സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ഒരു നമ്മൾ ഒരുപാട് കമൻറ്റ് വന്ന സെക്ഷനിലൊന്നാണ് നമ്മൾ ചെറിയ വണ്ടിയിലെ അപ്ഡേഷൻസൊക്കെ മുമ്പ് എങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം അത് അതിനുള്ള ഉത്തരം തന്നെയാണ് നമ്മൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഇങ്ങനെ കറക്റ്റ് നമ്മൾ ഈ ഒരു വണ്ടിയാണ്. പിന്നെ അപ്ഡേഷൻസൊക്കെ ചെയ്യുമ്പോൾ ഫ്രണ്ട് സെഡോണും നമ്മളെ സെഡ് വേക്കും 49 സീറ്ററിനും ഉപയോഗിച്ച് നമ്മൾ ആ ഒരു മോഡലൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ മഹീന്ദ്ര ടൂറിസ്റ്റ് മോഡലാണ് നമ്മുടെ ഇപ്പോൾ ഇന്ന് റിവ്യൂ ചെയ്യുന്ന ഈ ഒരു വണ്ടി. ഫസ്റ്റ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ കൊച്ചു മുതലാളി ആ ഒരു മുതലാളി പയ്യൻ 20 വയസ്സുള്ള വണ്ടി ഭ്രാന്തം തുടങ്ങാം. എടാ നീപ്പാ കമോൺ, എടാ പേര് പറഞ്ഞു. ശ്രീരാഗ. ശ്രീരാഗ എന്നാണ് പുള്ളിയുടെ പേര്. എടാ, അപ്പോൾ നീ ഒരു റോഹിണി ട്രാവൽസിൻ്റെ ഈ ഒരു വണ്ടി എടുക്കാനുള്ള കാരണം ആ ഒരു കഥ പറ. കഥയെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ പിന്നെ പഠിത്തമൊക്കെ നിർത്തി പിന്നെ ഇതിൻ്റെ കൂടെ ക്ലിയർ ആയിട്ടൊക്കെ ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്ന് അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെയാണെങ്കിൽ അപ്പൊ തന്നെ മാമൻ നമ്മുടെ വീട്ടങ്ങ് പോയി. മാമന്റെ വണ്ടിയാണല്ലേ? ആ, മാമന്റെ കയ്യിരുന്ന വണ്ടിയാണ്. അപ്പം അങ്ങനെ മാമനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ പോയപ്പം എനിക്കാണെങ്കിൽ ഒരു ഇത് തന്നെ. അങ്ങനെ ഞാൻ പിന്നെ കൊറേ നാള് പിന്നെ ആനപ്പനെ കയറ്റി പോയി. അങ്ങനെ ആ ഒരു ജീവിതമാണെങ്കിൽ പറ്റാത്തോണ്ട് ആ ഒരു ജീവിതം പറ്റാത്തോണ്ട് പെട്ടെന്ന് അങ്ങനെ വന്ന് പിന്നെ എനിക്ക് സപ്പോർട്ടെന്ന് വെച്ചാൽ വീട്ടുകാരെല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു. വീട്ടുകാരെല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ പിന്നെ എനിക്ക് ചേട്ടനാണ് ഈ വണ്ടി ഫുള്ള് ആയിട്ടെങ്ക് ചേട്ടനും അച്ഛനും കൂടിയാണ് ഈ വണ്ടി എടുത്ത് തന്നത്. വണ്ടി എടുത്ത് തന്നെ വീട്ടുകാരുടെ സപ്പോർട്ട് അത്രക്കുണ്ട്. അത്രക്കുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ആള് അവളും നല്ല സപ്പോർട്ടാണ്. എനിക്കറിയാലോ ഒരാള് അശ്വിനി എന്നാണ് പേര്. പിന്നെ ആ കൊച്ചു നല്ല സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ടാണ്. അമ്മേരെ അടുത്തൊക്കെ പറഞ്ഞ കാര്യം അവതരിപ്പിച്ച വണ്ടിയുടെ കാര്യം അവതരിപ്പിച്ചതും കൊച്ചാണ്. അങ്ങനെയാണെങ്കിൽ വീട്ടുകാരാണെങ്കിൽ എടുത്തു തന്നതാണ്. ലാസ്റ്റ് ആണെങ്കിൽ വീട്ടുകാരെടുത്തു തന്നതാണ്. അപ്പൊ ഒരു മാമന്റെ ഇരുന്നപ്പോഴേ റോഹിണി എന്നാണ് വണ്ടിയുടെ പേര്. ആ രോഹിണി പേര്. അപ്പൊ നമ്മള് പിന്നെ എടുത്തിട്ടാണെങ്കിൽ മാറ്റാൻ നിൽക്കില്ല. ഇനി എന്തിനൊക്കെ വർക്ക് ചെയ്താലും ഈ പേര് ഈ പേര് തന്നെ. അപ്പോ ഇരു വണ്ടി ഇപ്പം നീ അതിന് വന്നപ്പോഴേ എന്റെ അടുത്ത് പറഞ്ഞു ഇപ്പൊ അപ്ഡേഷൻസ് ഒക്കെ വരുന്നുണ്ട്. എന്തൊക്കെ ചെയ്യാനാണ് പ്ലാൻ എന്ന് വെച്ചാ നമ്മള് ലെവലായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ്. ആരും ഇങ്ങനെ ഇറക്കിയിട്ടില്ലാത്ത രീതിയിൽ വെറൈറ്റി ആയിട്ട് എന്തായാലും ചെയ്തിരിക്കും. അത് ചേട്ടൻ ചാനൽ വഴി തന്നെ നമ്മളത് കൊണ്ടുവന്നിരിക്കുകയും ചെയ്യും. അതെ. അപ്പോൾ ഇപ്പം ഇതിന് ഇപ്പൊ ഓട്ടോ കൊണ്ടോ ഇപ്പൊ കൊറോണ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സമയത്ത് നമ്മളെ എടുത്ത സമയത്താണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലാത്ത രീതിയിൽ ഓട്ടോകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഇപ്പം കുറവാണ്, കുറവാണ്. ഇരുപത് വയസ്സുള്ള വണ്ടിപ്രാന്തന്റെ സാമ്രാജ്യമാണ് മച്ചന്മാരുടേതായി കാണുന്ന ഈ ഒരു രോഹിണി ട്രാവൽസ്. അത് അവൻ പറഞ്ഞല്ലോ തന്നെ, അവന്റെ മാമന്റെ ഇരുന്ന വണ്ടി അതുപോലെ എടുത്ത് അവൻ അത് ആ ഒരു മാമൻ എങ്ങനെ ഉണ്ടടന്നു അതുപോലെ സുരക്ഷിതമായിട്ട് കിടലായിട്ട് അവൻ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ അപ്പോൾ അവരൊന്നും ചെയ്തിട്ടില്ല. അവൻ്റെ മാമൻ കൊണ്ടു നടന്നതിൽ അതുപോലെ തന്നെ അവൻ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അവന്.
ഇതിൽ ഒരുപാട് അപ്ഡേഷൻസ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, കൺസെപ്റ്റുകളുണ്ട് അവൻ്റെ മനസ്സിൽ. ഇപ്പോൾ വെറൈറ്റി ആയിട്ട് ആരും ചെയ്യാത്ത രീതിയിലുള്ള വെറൈറ്റി കൺസെപ്റ്റുകൾ ഈ വണ്ടിയിൽ ചെയ്യണം തന്നെയാണ് അവൻ്റെ ആഗ്രഹം. അപ്പോൾ അതൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഞാൻ വരെ ഇതാണ് മഹീന്ദ്രയുടെ ടൂറിസ്റ്ററിൻ്റെ ഒരു ഫ്രണ്ട് മോഡൽ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഈ ഒരു മോഡല് കേരളത്തിലുള്ള ഒട്ടുമിക്ക പേർക്കും ഫെമിലിയർ ആയി, കാരണം ഫ്രണ്ട് സെഡോണും BMR ഒക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് വെട്ടി മാറുന്നതിന് മുമ്പ് നമ്മുടെ കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള കമ്പനി മോഡൽ തന്നെയാണ് ഈ കാണുന്നത്. അപ്പം കേരളത്തിലെ നിരത്തുകളിലെല്ലാം ഈ ഒരു മോഡൽ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ചെമ്മര് ഇതിൻ്റെ ഫ്രണ്ടിലത്തെ അട്രാക്ഷൻസ് എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും മുകളിൽ ആയിരുന്നിരിക്കുന്ന റോഹിണി ട്രാവൽസ് എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു ഫോണ്ട് തന്നെയാണ്. ആ ഒരു പച്ചപ്പിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ റോഹിണി എഴുതിയിട്ട് ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു പച്ചപ്പ് കാണാൻ നല്ല രസമുണ്ട്. അതുപോലെ നേരെ താഴെ വയ്ക്കുമ്പോൾ ഈ വെച്ചിരിക്കുന്ന തലയണകളെല്ലാം ആ ഒരു കളർഫുള്ളായിട്ട് ഫ്രണ്ട് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നമുക്ക് കാണാൻ പോകും ഒരു അഴക് തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന് അവർ കൊടുത്തിരിക്കുന്ന എഡിഷൻ നെയിം വാരാഹ പഞ്ചമി എന്നാണ്. അത് വരാഹി പഞ്ചമി എന്നാണ്. അത് ദേവിയുടെ പേരാണ് ഇതിൽ എഡിഷൻ നെയിമായിട്ട് അവർ കൊടുത്തേക്കുന്നത്. അതുപോലെ നേരെ താഴേക്ക് വരുമ്പോൾ ഇതാ ഇവിടെ മാളൂട്ടി എന്ന് എഴുതിയിട്ടുണ്ട്. മാളൂട്ടി ഓഹോ അങ്ങനെയാണ് കേസ്. മാളൂട്ടി ആരെന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഇവിടെ എ ലവ് എസ് എന്ന് എഴുതിയിട്ടുണ്ട്. എ അവൻ പറഞ്ഞ ആളുടെ പേര്, എസ് അവൻ്റെ പേര്. സ്ത്രീരാഗ് 20 വയസ്സുള്ള വണ്ടി ബ്രാൻഡിൻ്റെ ആഗ്രഹങ്ങൾ കണ്ടോ കേസ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതാണ് അതിനൊരു ഫ്രണ്ട് ഒരു വൈബ് എന്ന് പറഞ്ഞാൽ. അതുപോലെ ഇവിടെ ഒരു ഭീകരമായിട്ടുള്ള ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ല നേരെ താഴേക്ക് വരുമ്പോൾ എക്സ്ട്രാ ക്രാഷ് കാർഡ് എല്ലാം കൊടുത്തിട്ടുള്ളത് ഇരിക്കുന്നു. ഇപ്പോൾ ഇതിൽ അവർ എക്സ്ട്രാ ആയിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ലെവല് മാറും, റേഞ്ച് മാറും കേസ്. ഇതിനൊരു ഒരു രണ്ടാം ഊഴം കൂടെ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ രണ്ടാം ഊഴത്തിൽ ചെക്കൻ ഇങ്ങനെ ആയിരിക്കില്ല എന്നാണ് നമ്മുടെ വണ്ടി ഭ്രാന്തൻ പറഞ്ഞിരിക്കുന്നത്. ചെക്കൻ്റെ ലെവൽ ഒരിക്കലും മാറും, രണ്ടാം ഊഴത്തിൽ അവൻ പുനർജനിക്കും എന്നാണ് അവൻ്റെ അർത്ഥം. കാരണം ഇങ്ങനെ കാണുന്ന ഒരു വണ്ടി, അവൻ എത്രത്തോളം അവൻ ഈ ഒരു വണ്ടിയുടെ ഒരു ക്രൈസ് ഉണ്ടെന്ന് നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞ വഴിക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലായി. ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ഒരുപാട് കൺസെപ്റ്റുകളൊക്കെ ഉള്ള ഒരു പ്രസ്ഥാനമാണ് ഈ കാണുന്ന റോഹിണി ട്രാവൽസ്. അതിനുള്ള സൈഡും എന്നൊക്കെ പറയുമ്പോഴും ഒരു ചെറിയ വണ്ടി, എത്ര സീറ്ററാണ് വണ്ടി? 12+ വൺ സീറ്റർ, ചെറിയൊരു വണ്ടിയാണ്. പക്ഷെ ഇതിൽ ഇനി അപ്ഡേഷൻസ് ഒക്കെ വരുമ്പോൾ എല്ലാം വൃത്തിയാക്കി അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി ഒരു അപ്ഡേഷനും കൂടെ വരുമ്പോൾ വണ്ടി വേറെ ലെവലാണ്. ഇപ്പോൾ ഒരു വൈറ്റ് താഴെ വരുമ്പോൾ ഒരു ബ്ലൂവും വയലറ്റും കളർ ചേർന്ന ഒരു കളറാണ് താഴെ വന്നിരിക്കുന്നത്. അത് കമ്പനി കളറാണ്. അതുപോലെ താഴെ വീൽ കപ്പിലും ഒരു ആ ഒരു കളർ സെയിം, വൈറ്റും ആ ഒരു ബ്ലൂഷിൻ്റെ കൂടെ കോമ്പയിലുള്ള ഒരു കളറാണ് ഈ വീൽ കപ്പിലും കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഡോറിൽ നോക്കണ്ട പെണ്ണേ, കാത്തിരിക്കാൻ ഒരു പെണ്ണുണ്ട്. അവന് എവിടെ പോയാ, അവന് കാത്തിരിക്കാൻ ഒരു പെണ്ണുണ്ട്. അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഏറ്റവും മുകളിൽ എന്താ അവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ലവിൻ്റെ അമ്പും വില്ലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചെക്കൻ കിടലമാണ് കൈസ്. അതുപോലെ മഹേന്ദ്രയുടെ ടൂറിസ്റ്റർ ആ ഒരു മോഡലാണ് ടൂറിസ്റ്റർ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഫ്രണ്ടിൽ കണ്ട അതേ സെയിം വീൽ കപ്പ് തന്നെയാണ് അവിടെ കൊടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് അല്ല ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് നോക്കുമ്പോഴും ആ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ സാധാ ഒരു മഹേന്ദ്ര ടൂറിസ്റ്റർ കമ്പനി ബിൽഡിംഗ് തന്നെയാണോ അതുപോലെ തന്നെ സൈഡിൽ അവർ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ വണ്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് KZ 218 എന്നാണ്. 2 8 കേസ്, എല്ലാ ഇടയുടെ സംഖ്യയാണ്. അപ്പോൾ ഫാൻസി നമ്പർ എന്ന് പറയാം. അതുപോലെ ഏറ്റവും ബാക്കിൽ വരുമ്പോഴും ഇതാ ഇതാണ് നമ്മൾ ചാനൽ കണ്ട മിക്ക വണ്ടിയിൽ അപ്ഡേഷൻസ് കഴിഞ്ഞ് ബാക്കിൽ സെഡ്വേഗയും സെഡോണൊക്കെ പറയുമ്പോൾ ആ ഒരു ആ സെയിം ബാക്കാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷേ മഹേന്ദ്ര ടൂറിസ്റ്റർ എന്ന് പറയുമ്പോൾ ഇതാണ് ആ ഒരു കമ്പനി ബിൽഡിൽ വരുന്ന ഒരു ബാക്ക്. ഏറ്റവും മുകളിൽ റോഹിണി ട്രാവൽസും മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ അടുത്ത് തിരുവനന്തപുരത്തൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലും ഓട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കേണ്ട എൻക്വയറി നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ താഴേക്ക് വരുമ്പോൾ ആഗ്രഹിച്ച തൊഴിലും സ്നേഹിച്ച പെണ്ണിനെയും കൂട്ടി പരിഹസിച്ചവരുടെ മുന്നിലുള്ള ഒരു വരവുണ്ട്. രണ്ടാം വരവാണ് കേസ് അവൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു വരവുണ്ട് എന്നത് ഇവിടെ സെൻട്രലിൽ തന്നെ അങ്ങ് എഴുതി വെച്ചിട്ടുണ്ട്. നേരെ താഴേക്ക് മഹേന്ദ്ര എന്നെഴുതിയിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ബാക്കിൽ ആ ഒരു ലുക്ക് എന്ന് പറയുമ്പോൾ ഒരു കമ്പനി ബിൽഡ് ആയാലും കമ്പനി മോഡലിലും കാണാനൊരു പ്രത്യേക വൈബാണ് കേസ്. ചെറിയ വണ്ടി എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ അധിക്ഷേപിച്ചാലും ലുക്കിൻ്റെ കാര്യത്തിലൊന്നും ലുക്ക് തന്നെ അല്ലേടാ, അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ വെച്ചാൽ മറ്റേ നമ്മൾ സൈഡിൽ കണ്ട് അപ്പുറത്ത് റൈറ്റ് സൈഡ് കണ്ട പ്രൊഫൈൽ ആണ് ലെഫ്റ്റിൽ വരുന്നത്. നമ്മൾ ഡോർ സെൻറ്റർ ഡോറാണ് ഇതിൽ ചെയ്തേക്കുന്നത്. സെൻറ്റർ ഡോർ ആണെങ്കിലും അവിടെ മുകളിൽ വെൽക്കം എഴുതിയിട്ടുണ്ട്. അവിടെ കയറി വാടാ മക്കൾ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും അതിഥിദേവ ഭവ എന്നുള്ള രീതിയിൽ വെൽക്കം ചെയ്തുകൊണ്ടുള്ള സംഭവങ്ങളെല്ലാം എല്ലാ വണ്ടിക്കാരും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെയും വെൽക്കം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വെച്ചാൽ മറ്റേ വണ്ടിയുടെ പുറത്തുള്ള ലുക്ക് എന്ന് പറയുമ്പം കമ്പനി ബിൽഡിൽ വണ്ടി
തിളങ്ങി നിൽക്കുകയാണ്. കമ്പനിയും മോഡലില് നമ്മുടെ ചെക്കൻ തിളങ്ങി നിൽക്കുകയാണ്. ഇനി ഒരു വരവുണ്ട് രണ്ടാം മൂഴം, അതാണ് അവന്റെ എല്ലാവരും പ്രതീക്ഷ. അപ്പൊ അതിനെ കുറിച്ച് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പ്ലാനിങ് അല്ല, ഇനി എവിടെ ചെയ്യണം എന്നുള്ള ഒരു ഇതാണല്ലോ. അതൊക്കെ നടക്കട്ടെ. ഇപ്പം വലിയ വലിയ പ്ലാനിങ് ആണ് ഗൈസ്. ഈ ഒരു വണ്ടിയെ അവൻ മൊത്തത്തിൽ മാറ്റും എന്നുള്ളത് അവൻ്റെ ആ ഒരു സംസാരത്തിലുള്ള മനസ്സിലാവും. കാരണം 20 വയസ്സുള്ള പയ്യനാണ്, വേറെ 20 വയസ്സുള്ള പയ്യൻ. അവൻ ആ ഒരു ജീവിതത്തിന്റെ ആ ഒരു കൊച്ചോറായത് തന്നെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളൊക്കെ എടുത്ത് തലയിൽ വെച്ച് ഇപ്പോൾ വണ്ടി പ്രസ്ഥാനത്തിലേക്ക് അവൻ വന്നു. യാ മോനെ, ഒരു ഡയലോഗ് പറയാൻ പറഞ്ഞത് അത് ഇപ്പൊ യോജിക്കുന്ന തോന്നുന്നു. യാ മോനെ വേറെ ലെവല്. അപ്പോൾ അച്ഛന്മാരെ വണ്ടി ഫ്രണ്ടിലുള്ള ഒരു ഔട്ട്ഡോറിലുള്ള കാര്യങ്ങളൊക്കെ അത്രയല്ല, അച്ഛന്മാരെ വെളിയിലുള്ള ലുക്കെല്ലാം നമ്മൾ കണ്ടപ്പോൾ വണ്ടിക്ക് അകത്തിനി നമ്മുടെ കുറച്ച് ക്രൂ മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും പരിചയപ്പെടാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇത്രയും പേരായിരുന്നു വന്നിട്ടുള്ളു. നമ്മുടെ ഫസ്റ്റ് ഇവനെ കണ്ട് നമ്മുടെ വണ്ടിയുടെ വണ്ടി പ്രാന്തം ശ്രീരാഗ്. ചേട്ടാ പേര് പറഞ്ഞു കിരൺ. അഖില്. എന്റെ പേര് സൂരജ്. സൂരജ്, ഇപ്പൊ ഇത്രയും പേര് ഇവിടെ വന്നിട്ടുള്ളൂ. അടാ, നമ്മളെ വണ്ടിക്കകത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളും എന്റെ ഫ്രണ്ട്സ് എല്ലാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഫ്രണ്ട്സ് നല്ല സപ്പോർട്ടാണ്, എന്തിനാണ് നല്ല സപ്പോർട്ടാണ്, എന്തിന് കാര്യത്തിനാണ് നല്ല സപ്പോർട്ടാണ്. നമ്മളാണ് ഈ സീറ്റ് ഒക്കെ നമ്മളാണ് ഫിറ്റ് ചെയ്തത്. സീറ്റെല്ലാം നമ്മളാണ് ഫിറ്റ് ചെയ്തത്. സീറ്റെല്ലാം നമ്മളാണ് ഫിറ്റ് ചെയ്തത്. നമ്മളാണെങ്കിൽ ലൈറ്റ് ഒക്കെ വെച്ചത് സാധിപ്പഴത്തേക്ക് വേണ്ടിയിട്ട്. ഇതിന് വേണ്ടി ആരെയും മുന്നിലാങ്കി വണ്ടി ഒന്നും ഇതാവാതിരിക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് ചെയ്തേ ഉള്ളൂ. പക്ഷെ ഇത് ഒരു ലെവലായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കും. ചേട്ടാ നിങ്ങൾക്ക് പറയാനുണ്ടോ അവനെ കുറിച്ച്? എനിക്കൊന്നും പറയാനില്ല. അവന്റെ ഈ പ്രായത്തിൽ ഇങ്ങനെ വണ്ടി എടുത്തതില് സന്തോഷമുണ്ട്, വേറെ ഒന്നും പറയാനില്ല. ചേട്ടാ നിങ്ങള് പറഞ്ഞു, വല്ലതും പറഞ്ഞു. അവന്തായാലും ഒരു ഈ വണ്ടി എടുത്തൊരു നിലയെത്തുമെന്ന് നമുക്കറിയാം. അവന്തായാലും ജീവിക്കൊരു മാർഗം എടുത്താൽ കൊണ്ടു നടക്കുമെന്ന് നമുക്ക് പൂർണ്ണ ഉറപ്പാണ്. എനിക്ക് പറയാനുള്ളൂ അവനെ പറ്റിയാണ്. കാരണം ആ ഒരു കൊച്ചു പ്രായത്തിൽ തന്നെ ഒരു ഒരു പ്രസ്ഥാനത്തിലോട്ട് വരിക, അല്ലാതെ അവന് സംസാരത്തിൽ കൂടെ നമുക്ക് മനസ്സിലാവും വണ്ടി പ്രാന്തം എത്രത്തോളം ഉണ്ടെന്ന്. പറഞ്ഞു, അത് എന്താ പറയാനാ, അവൻ ഈ പ്രായത്തിൽ വണ്ടി എടുത്തു. ഇവര് പറഞ്ഞ പോലെ ജീവിക്കാൻ കൽപ്പായി. അവൻ പണ്ടത്തെ മോങ്കുട്ടനല്ലേ, ഇപ്പൊ മോങ്കുട്ടനാണ് നമ്മളൊക്കെ വിളിക്കുന്നത്. ആളൊക്കെ മാറി, ഇപ്പൊ വണ്ടി മുതലാളിയായി. രക്ഷപ്പെടും. അതാണ് ഇപ്പൊ എത്ര പറഞ്ഞുള്ളൂ അവന്റെ വണ്ടി പ്രാന്ത്. ഒരു 20 വയസ്സുള്ള പയ്യനാണ് ഈ ഒരു വണ്ടിയെ കൊണ്ടുനടക്കുന്നത്. അവൻ ഇപ്പഴും തന്നെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഈ ഒരു വണ്ടിയെ വേറൊരു ലെവലാക്കുക. അപ്പൊ അതെല്ലാം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓച്ചാൻ പറയാം, ഇതാണ് ഈ വണ്ടിക്ക് ഇപ്പോ കിടക്കുന്നത്. നമ്മൾ സാധാ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റും ഏറ്റവും മുകളിൽ പണ്ടത്തെ ഒരു ആ സംഭവങ്ങളും ആ സ്പീക്കറും സാധാ JBL-ലൊക്കെ നമ്മളെ കമ്പനി സ്പീക്കറുകളും ഏറ്റവും ബാക്കിലൊരു JBL-ലെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അത് ആ ഒരു സപ്പോസ് സിമ്പിളായിട്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ മൊത്തത്തിലുള്ള ലെവൽ മാറും കഴിച്ച് ഇവൻ ഒന്ന് അപ്ഡേഷൻ കഴിയുമ്പോൾ ഈ കാണുന്നൊന്നും ആയിരിക്കത്തില്ല. അവൻ്റെ മനസ്സിലുള്ള ഒരു വണ്ടിയുടെ ലെവലുണ്ടല്ലോ അതങ്ങ് മാറും. അവൻ മനസ്സിലുദ്ദേശിച്ച സാധനം ഈ ഒരു വണ്ടിയിൽ വരും എന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അറിയില്ലേ, വേറെ ലെവലായിട്ട് തന്നെ വണ്ടി വരും. ഓച്ചാൻ പറയുന്ന ഇതൊക്കെയാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോൾ സാധാ ഒരു വണ്ടിയിൽ എങ്ങനെയാണോ അതെല്ലാം പോലെ ഒരു കമ്പനി ബിൽഡ് കമ്പനി മോഡൽ എങ്ങനെയാണോ അതെല്ലാം അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവൻ്റെ ഒരു ഇപ്പം അവൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹങ്ങൾ നമ്മുടെ രണ്ടാം മൂഴം പോലെ വണ്ടി അപ്ഡേഷൻസ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ വേറെ ലെവലാണ്. ഇതാണിപ്പോ ഒരു ഫ്രണ്ടിലത്തെ ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ടി വി ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മളെ ക്യാബിൻ ആ ഒരു സ്റ്റിയറിംഗിന്റെ ഒക്കെ എല്ലാം കാര്യങ്ങൾ മഹേന്ദ്ര പൊളിയാണ്. അപ്പോ എടാ ഇപ്പം ക്രൂ മെമ്പേഴ്സ് ഉണ്ടോ? അവര് പോകുന്നു. അപ്പോ ക്രൂ മെമ്പേഴ്സ് എന്ന് പറയുന്നത് കുറച്ചു പേര് വന്നിട്ടുള്ളൂ. ഇനി വേറെ ഉണ്ടോ പയ്യന്മാര്? തീർച്ചയായിട്ടും അല്ല, ഇനി കുറേ പേരുണ്ട്. ഇനി നമ്മളെ ശ്രീലാൽ എന്ന് പറഞ്ഞൊരു ചേട്ടമുണ്ട്, ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു ചേട്ടമുണ്ട്, പിന്നെ ശ്രീജു എന്ന് പറയുന്നൊരു ചേട്ടമുണ്ട്, പിന്നെ നമ്മളെ ആദർശ് എന്ന് പറയുന്നൊരു പയ്യുണ്ട്. അവനാണ് ഈ വണ്ടിയിലെ കിളിയും എല്ലാം. എന്ന് വെച്ചാ ഇന്ത്യയുടെ സ്കൂൾ ട്രിപ്പിനൊക്കെ വരും, പിന്നെ വണ്ടിയുടെ ഓട്ടത്തിനൊക്കെ കൂടെ വരും. പിന്നെ നല്ല സപ്പോർട്ടാണ്, എല്ലാരും നല്ല സപ്പോർട്ടാണ്. അങ്ങനെ ആരെയും നമുക്കൊന്ന് ഇതാക്കാനൊന്നും പറ്റൂല. എല്ലാരും നല്ല സപ്പോർട്ടാണ്. പിന്നെ അഭിജിത്ത് എന്ന് പറയുന്നൊരു പയ്യൻ, എല്ലാരും വരാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷെ ഓരോ കാരണം വെച്ച് അവർക്കൊന്നും വരാതിരിക്കേണ്ട ഒരു കുഴപ്പമില്ല. നമ്മളെ വണ്ടി അപ്ഡേഷൻ കഴിയും, എല്ലാരെയും വിളിക്കാം. എല്ലാരെയും വിളിക്കാം. അപ്പൊ അച്ഛാ മാറേ, നമ്മളിപ്പം വണ്ടി കുറച്ചൊന്നും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ 20 വയസ്സുള്ള പയ്യൻ
അപ്പോ കറക്റ്റ് ഒരു 20 വയസ്സായിട്ടുള്ളൂ. നീ എത്ര വയസ്സായപ്പോ ഈ ഫീൽഡിൽ വന്നേ? പത്തൊമ്പത് വയസ്സായി ഈ ഫീൽഡിൽ വന്നു. നീ ഇത് വണ്ടി എങ്ങനെ പഠിച്ച ഓടിക്കാനൊക്കെ? ഓടിക്കൻ വേണ്ടി സത്യം പറഞ്ഞ ഇത് എടുത്ത അന്ന് വരെ എനിക്ക് ഓടിക്കാൻ അറിയത്തില്ല. അങ്ങനെ എല്ലാവർക്കും പറ്റണം, എന്തുകൊണ്ട് എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് രണ്ടു മൂന്ന് ദിവസം ചേട്ടന്മാരെന്നെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. അങ്ങനെ രണ്ടു മൂന്ന് ദിവസത്തിന്റെ അകത്ത് തന്നെ ഞാൻ പഠിച്ചു. വണ്ടി രണ്ടു ദിവസം പഠിച്ചു, മൂന്ന് ദിവസം സ്കൂൾ ഓടത്തിനൊക്കെ എടുത്തുണ്ടോയല്ലേ? അങ്ങനെ പെട്ടെന്ന് പഠിച്ചാണോ? ഇപ്പോഴും ഞാൻ കുറച്ച് ഓടിച്ചായിരുന്നു. സ്റ്റിയറിങ്ങൊക്കെ വളയ്ക്കാൻ ഭയങ്കര പാടാണ് ഗൈസ്. ഇതേപോലെ പക്ഷെ ഒരു സൂപ്പർ കിഡിലായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഡ്രൈവിംഗ് കാണാൻ മനസ്സിലാവും. പിന്നെ കിഡിലായിട്ട് അവൻ വണ്ടി ഓടിക്കുന്നു. ഈ ഒരു കൊച്ചു പ്രായത്തിൽ തന്നെ അവൻ ഒരു നമ്മളെ ഒരു എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറേഴ്സ് ഒക്കെ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് ആ ഒരു രീതിയിൽ. കാരണം എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറാണ് ഗൈസ്. അതുകൊണ്ടല്ലേ ഇപ്പം ട്രിപ്പൊക്കെ എടുക്കുന്നത്. അവനും അവൻ്റെ ചേട്ടനും കൂടെ ലോങ്ങൊക്കെ എടുത്തുകൊണ്ട് ഇപ്പം നാളെയും കന്യാകുമാരി ഫാമിലി ഓട്ടോ ഒക്കെ ഉണ്ട്. അപ്പം അതും അവനും അവൻ്റെ ചേട്ടനും കൂടെ തന്നെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഒരു മെയിൻ റോഡ് നമ്മുടെ ഒരു ബൈപ്പാസ്സാണ്. കുറച്ചങ്ങോട്ട് ലുലു മോളാണ് ഗൈസ്. അപ്പോൾ അത് അവൻ്റെ ഒരു ആഗ്രഹമാണ്. വണ്ടി ഭ്രാന്ത് ഉള്ളത് കൊണ്ട് തന്നെയാണ് അവൻ പെട്ടെന്ന് വണ്ടി ഓടിക്കാൻ പഠിച്ചതും ആ ഒരു ഫീൽഡിൽ. അവൻ്റെ ഇപ്പം വന്ന ചേട്ടന്മാർ പറഞ്ഞതും അത് തന്നെയാണ്. അപ്പോൾ ആ ഒരു കൊച്ചു പ്രായത്തിൽ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ അവർ അവന് വണ്ടിപ്രാന്ത് വണ്ടിപ്രാന്ത് തന്നെ അത്രയ്ക്ക് അവന് ക്രൈസ് ഉണ്ട്. വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും അല്ലടാ അതുകൊണ്ട് തന്നെയാണ് അവൻ ഒരു ഇത്ര വണ്ടിപ്രാന്ത് ഉണ്ടായിരുന്നിട്ട് ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ കൊണ്ടു കിടക്കുന്നത് അല്ലേ. ഇപ്പോൾ അപ്ഡേഷന് കൊണ്ടുപോകുമ്പോൾ വീട്ടുകാരുടെ എങ്ങനെയാണ് പറഞ്ഞത്? അപ്പൊ വീട്ടുകാരുടെ ആ ഒരു സപ്പോർട്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം അല്ലേ. അതാണ് അതാണ് വീട്ടുകാരുടെ ആ ഒരു സപ്പോർട്ട് കിട്ടിയ അത്രയ്ക്ക് ഭാഗ്യമാണ് കൈസ്. മച്ചമൃത ഇവിടെ സംഭവം എഴുതിയിട്ടുണ്ട്, ഇനിയുള്ള മത്സരങ്ങൾ ജയിക്കാനുള്ളതാണ്. ഒരു അവിടുത്തെ അപ്ഡേഷൻ കഴിയുമ്പോൾ ഒരു ഇത് കിടിലായിട്ട് വരും. അതിനുള്ള ഒരു സൂചന തന്നെയാണ് ആ എഴുതിയിരിക്കുന്നത്, ഇനിയുള്ള മത്സരങ്ങൾ ജയിക്കാനുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ചെറിയ റോഡിൽ കൂടെ, ചെറിയ റോഡൊന്നുമില്ല, ബൈപ്പാസ്സാണ്, ബൈപ്പാസിൽ കൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇത് 20 വയസ്സൊരു ചെറുക്ക ആ പയ്യൻ പ്രസിദ്ധിയാകും. വണ്ടിപ്രാന്തനാണ്, കട്ട വണ്ടിപ്രാന്തന്നെ, കട്ട വണ്ടിപ്രാന്തനാണ്. വീട്ടുകാരുടെ സപ്പോർട്ട് എല്ലാം കൊണ്ടാണ് അവൻ ഒരു പ്രസ്ഥാനം ഇപ്പം കൊണ്ട് നടക്കുന്നത്. അവൻ്റെ മനസ്സിൽ ഒരുപാട് ഒരുപാട് ഐഡിയകളുണ്ട്. അപ്പോൾ അതൊക്കെ കിടലായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. വാച്ചാമാരെ ചെറുക്കൻ തവട്ടെ വണ്ടി ഓടിക്കുന്നുണ്ട്, ചെറിയ വഴി കൂടെയൊക്കെയാണ് പോകുന്നത്. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ പോലെ വാച്ചാമാരെ എക്സ്പേർട്ട് ഡ്രൈവറാണ് ചെറുക്കൻ, എക്സ്പേർട്ട് ഡ്രൈവർ. അവൻ്റെ വണ്ടി എങ്ങനെയൊക്കെ പോകുന്നത് അവന് നല്ല നിശ്ചയമുണ്ട്. ആ ഒരു രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത്. കാരണം കുഞ്ഞു വഴിയാണല്ല. അപ്പോൾ വെച്ചാൽ വരുന്നത് ഒരു കിഡിലേയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വെച്ചാൽ അടുത്ത് നമ്മൾ ഇനിയും കാണും, കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ വെച്ചാൽ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണുന്ന സൈനിങ് ഔട്ട് ഫ്രം മോഗ്ര. ബൈ ബൈ.